കൊടകര കുഴൽപ്പണ വിവാദത്തിന് പിന്നാലെ ജാനുവിന് കൈക്കൂലി കൊടുത്ത സംഭവവും പുറത്തായതോടെ കേരളത്തിലെ ബി ജെ പി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. തകർന്ന് തരിപ്പണമായ കേരളത്തിലെ ബി ജെ പിയെ ശുദ്ധീകരിക്കാൻ അമിത്ഷാ നേരിട്ടിറങ്ങുന്നു. സംഘടനാ ചുമതലയുള്ള പ്രഭാരി സി പി രാധാകൃഷ്ണനോട് കേരളത്തിലെ പ്രശ്നത്തെപ്പറ്റി ഉടൻ റിപ്പോർട്ട് നൽകാൻ അമിത്ഷായും ജെ പി നഡ്ഡയും പറഞ്ഞു. ഇതനുസരിച്ച് ഉടൻ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സി പി രാധാകൃഷ്ണൻ റിപ്പോർട്ട് നൽകും. കേരളത്തിലെ ബി ജെ പിക്ക് സർജിക്കൽ സ്ട്രൈക്ക് ആവശ്യമാണെന്ന് തലമുതിർന്ന നേതാവ് പി പി മുകുന്ദൻ പറഞ്ഞിരുന്നു. കെ സുരേന്ദ്രൻ്റെ നടപടികൾ ബി ജെ പിയെ പടുകുഴിയിലേക്കാണ് കൊണ്ടുപോയത്. സി കെ ജാനുവിന് വേണ്ടി വൻതോതിൽ പണമിറക്കി ബി ജെ പി അധ്യക്ഷൻ. എന്നാൽ ആ പണമിറക്കൽ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ബി ജെ പിക്കുണ്ടായില്ല. സി കെ ജാനുവിന് മാത്രമാണ് പ്രയോജനമുണ്ടായത്. ഇന്നലെ സുരേന്ദ്രൻ വിളിച്ച വാർത്താസമ്മേളനം പരിഹാസ്യമായി തീരുകയും ചെയ്തു. ഇതെല്ലാം ദേശീയ നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നത്. ഉള്ള സീറ്റും നഷ്ടപ്പെടുത്തി ഇപ്പോഴത്തെ ബി ജെ പി നേതൃത്വം. ജയിക്കാവുന്ന പല സീറ്റുകളും നഷ്ടപ്പെട്ടു പോയി ബി ജെ പി നേതൃത്വത്തിന്. തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് കൃഷ്ണകുമാറും ജയിക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ അവകാശവാദം. എന്നാൽ സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും പരാജയപ്പെട്ടു. 35 സീറ്റ് നേടി ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. 35 പോയിട്ട് ഉള്ള സീറ്റ് പോലും നഷ്ടപ്പെടുത്തി കെ സുരേന്ദ്രൻ. മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി അധ്യക്ഷൻ പരാജയപ്പെട്ടതും ആഘാതമായി മാറി ബി ജെ പി ദേശീയ നേതൃത്വത്തിന്. ബി ജെ പി ദേശീയ നേതൃത്വം അത്രയേറെ പ്രതീക്ഷ കെ സുരേന്ദ്രനിൽ വെച്ച് പുലർത്തിയിരുന്നു. ബി മുരളീധരൻ പറഞ്ഞിട്ടാണ് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ കെ സുരേന്ദ്രനെ നിയോഗിച്ചത്. രണ്ട് മണ്ഡലങ്ങളിലും ഹെലികോപ്റ്ററിൽ പാഞ്ഞു നടന്നു കെ സുരേന്ദ്രൻ. ഫലം വന്നപ്പോൾ രണ്ടിടത്തും അദ്ദേഹം പരാജയപ്പെട്ടു. ഇപ്പോൾ കൊടകര കുഴൽപ്പണവും സി കെ ജാനുവിന് കൈക്കൂലി കൊടുത്ത സംഭവവും ഒക്കെ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നു. മാധ്യമങ്ങളെയും സി പി എമ്മിനെയും പഴിചാരി സ്വയം പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നു കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നാൽ ബി ജെ പി മുച്ചൂടം നശിക്കുമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ദേശീയ നേതൃത്വത്തോട്. ഈ സാഹചര്യത്തിലാണ് സംഘടനാ ചുമതലയുള്ള പ്രഭാരിയോട് റിപ്പോർട്ട് നൽകാൻ അമിത്ഷായും ജെ പി നഡ്ഡയും പറഞ്ഞത്. ഉടൻ തന്നെ റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് നൽകിയാൽ ഉടൻ തന്നെ അമിത്ഷാ നേരിട്ട് കേരളത്തിൽ കളിക്കാനിറങ്ങും. കേരളത്തിലെ പ്രമുഖ നേതാക്കളുടെ, ഇപ്പോൾ നേതൃനിരയിലുള്ള നേതാക്കളുടെ തലതെറിക്കും. ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രന് മാറേണ്ടി വരും. കെ സുരേന്ദ്രൻ കൊടകര കുഴൽപ്പണ കേസിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയമാകാൻ പോവുകയാണ്. ഇതും ദേശീയ നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. അറ്റകൈക്ക് പ്രഭാരിക്ക് പൂർണ്ണ സംഘടനാ ചുമതല നൽകുക എന്ന ആശയവും അമിത്ഷായ്ക്ക് മുമ്പിലുണ്ട്. ഒരുപാട് പ്രതീക്ഷ വച്ചിരുന്നു കേരളത്തിലെ ബി ജെ പി ഘടകത്തിൽ ദേശീയ നേതൃത്വം. ആ പ്രതീക്ഷയെല്ലാം ബി ജെ പി ഘടകം തകർത്തു. അതുകൊണ്ട് ഇനി വൈകിക്കൂടാ എന്ന തീരുമാനമെടുത്തിരിക്കുന്നു അമിത്ഷാ. എത്രയും പെട്ടെന്ന് കേരളത്തിലെ ബി ജെ പിയെ ശുദ്ധീകരിക്കണം, അതാണ് അമിത്ഷായുടെ ലക്ഷ്യം. പ്രഭാരിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അമിത്ഷാ രംഗത്തെത്തും. കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ തലകൾ ഉരുളും. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റും. അറ്റകൈക്ക് പ്രഭാരിക്ക് പൂർണ്ണ സംഘടനാ ചുമതലയും നൽകും.